ഒരു കാലത്ത് പുഞ്ചപ്പാടങ്ങളാൽ സമൃദ്ധമായ ഇടമായിരുന്നു തൃശൂർ ചാവക്കാട് മണത്തല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ഒരു ഖരമാലിന്യ പ്ലാന്റ് ഇന്ന് ആ നാടിനെ ആകെ വിഴുങ്ങി. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ നടക്കാതായതോടെ ഇന്നൊരു നാടാകെ ദുരിതത്തിലാണ്. പലവിധ രോഗങ്ങൾക്ക് പുറമെ കുടിവെള്ളം കിട്ടാതായതോടുകൂടി ഭൂമി തന്നെ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഇവിടത്തുകാർ. മഴ പെയ്താൽ വീട്ടുമുറ്റത്തേക്ക് പുഴുക്കൾ ഒഴുകിയെത്തും. പുഴുക്കളെ ചവിട്ടി വേണം വീട്ടുമുറ്റത്തിറങ്ങാൻ. പ്രദേശത്ത് ത്വക്ക് രോഗങ്ങൾ പടരുകയാണ്. നിസ്സഹായരായി കഴിയുകയാണ് കുറെ മനുഷ്യർ. ഇവിടെ ഇപ്പോൾ ഇവിടെ ചെരുപ്പ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ചെരുപ്പുകൾ ഇവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇപ്പോൾ ബയോമൈനിങ് നടത്തി എന്ന് പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യം വീണ്ടും കുഴിച്ചു മൂടുന്നൊരവസ്ഥ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുകയാണ്. കൂടാതെ ഉപയോഗിക്കാത്ത സിമെൻറ്റ് ചാക്കുകൾ ഇതിൽ കുഴിച്ചു മൂടിയതായി നമുക്കിവിടെ നേരിട്ട് കാണാം. ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം നിത്യ ദുരിതത്തിലാണ്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ കുട്ടി ഇന്ന് അതിന് അസുഖം ബാധിച്ചതിന്റെ പേരിൽ ഇന്ന് അതിന്റെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. ചാവക്കാട് നഗരസഭാ പരിധിയിലെ മണത്തല അയിനിപ്പുള്ളിയിലാണ് ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ പ്ലാന്റിന്റെ പ്രവർത്തനം ശാസ്ത്രീയമല്ലാതായതോടെ മാലിന്യങ്ങൾ കുന്നുകൂടി. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്ലാന്റിനോട് ചേർന്ന സ്ഥലത്തേക്ക് മാലിന്യങ്ങൾ നീക്കി. മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായി. പക്ഷേ ഒന്നര വർഷം കഴിഞ്ഞിട്ടും മാലിന്യം കെട്ടിക്കിടക്കുന്നതല്ലാതെ സംസ്കരണം മാത്രമുണ്ടായില്ല. ഞാൻ ഈ പരിസരത്ത് ഒരു 24 വർഷമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇവിടെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ കാരണം വെള്ളത്തിൽ അത് കലരുകയും വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ വല്ലാത്ത സ്മെല്ലും ഉണ്ടാകുന്നുണ്ട്. മഴക്കാലമായതോടെ ദുരിതം പേരി ജീവിക്കേണ്ട അവസ്ഥയാണ് സംസ്കരണ കേന്ദ്രത്തിന് സമീപമുള്ളവർ. പ്രദേശത്തെ വായുവും ജലവും മലിനമായി. വേസ്റ്റ് ഇവിടെ 30 വർഷമായി ഇവിടെ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഈ വേസ്റ്റ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാ കാര്യത്തിലും വളരെ ബുദ്ധിമുട്ടാണ്. ഛർദി, വയറിളക്കം, കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിളക്കും പനിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ടായി. ഇതിന് വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായി ഞങ്ങൾ ഇതിന് പ്രവർത്തനം തുടങ്ങിയിട്ട്. ഇതിന് മുനിസിപ്പാലിറ്റി ഇതുവരെയ്ക്ക് ഇതിനോട് നടപടി എടുക്കുന്നില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ മാലിന്യം നീക്കം ചെയ്യുമെന്നും കരാറേൽപ്പിച്ച കമ്പനിയെ കരിമ്പട്ടകയിൽപ്പെടുത്തുമെന്നും ചാവക്കാട് നഗരസഭാ അധ്യക്ഷ അറിയിച്ചു. ഇപ്പോൾ അവിടുത്തെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അല്ലാണ്ട് പുതിയൊരു മാലിന്യവും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമ്മൾ ചാവക്കാട് ടൗണിൽ നിന്നും കളക്ട് ചെയ്യുന്ന ജൈവ മാലിന്യങ്ങൾ ഇപ്പോൾ കളക്ട് ചെയ്യാത്ത അവസ്ഥയാണുള്ളത്. ആ പ്രദേശത്തേക്ക് ഇനി കൂടുതൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുകയില്ല എന്ന നിശ്ചയദാർഢ്യം ഞങ്ങൾക്കുണ്ട്. ന്യൂസ് 18 തൃശ്ശൂർ.